പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ ഏഴാം ക്ലാസ്സിൻ്റെ ഒന്നാം പാഠവാർഷിക പരീക്ഷ വരികയാണ്. അപ്പോൾ നമുക്ക് രണ്ട് യൂണിറ്റാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ആ വീഡിയോ ഈ ചാനലിൽ 7th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്കത് പോയി കാണാവുന്നതാണ്. ഇത് അതിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ നോട്ട്സ്, മറ്റു കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിൽ 3-4 പാഠങ്ങളാണുള്ളത്. അതിൽ പഠിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇതിൽ എന്താണ് ഒന്നാമത്തേത് ഹമ്മാലുൽ അഹ്ലാം എന്ന പാഠഭാഗമാണ്. അതിൽ എന്താണ് നമ്മുടെ വീൽ ചെയറിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ വീൽ ചെയറിനെ കുറിച്ച്, വീൽ ചെയർ തൻ്റെ ആത്മകഥ, ഖിസ്സാദാത്തിയ പറയുകയാണ്. അപ്പോൾ ഈ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാൻ സാധ്യതയാണ്. ഇതുപോലൊരു ചിത്രം തന്നിട്ട് ഇപ്പോൾ അന ഡാഷ് ഡാഷ് ലി ഡാഷ് കബീറാനി. അപ്പൊ ഞാൻ ഈ റെഡ് ഇതിട്ട് അവിടെയൊക്കെ ഡാഷ് ആയിരിക്കും. എന്നിട്ടത് ചിലപ്പോൾ ബ്രാക്കറ്റിൽ ഇവിടെ തന്നിട്ടുണ്ടാകും വാക്കുകൾ. അപ്പൊ വീൽ ചെയർ തന്നെ ആത്മകഥ പറയുന്നത് കംപ്ലീറ്റ് ചെയ്യുക, ഫീൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പോ ഈ വീൽ ചെയറിന്റെ ഖിസ്സാദാത്തിയെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ അതിലെ വാക്കുകളും ഒക്കെ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ആ തഹറക്കു ഞാൻ മൂവ് ചെയ്യും അല്ലേ. പിന്നെ ഇതിൽ പഠിക്കേണ്ടത് ലസ്തു കുർസിയൻ, ഞാനൊരു ചെയറല്ല. വലാ ദർറാജ ആരിയൻ, ഒരു സൈക്കിളും അല്ല അല്ലേ. അപ്പൊ ഈ പാരഗ്രാഫ് ഒന്നും മനസ്സിലാക്കിയിട്ട് പോകുക. ഇതിൻ്റെ ക്ലാസ് വേണമെങ്കിൽ ഞാനിത് പറഞ്ഞു നേരത്തെ 7th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് സ്കൂൾ അറബിക് ഗൈഡ്. അതിൽ ക്ലാസ്സുകളുണ്ട്, നിങ്ങൾക്ക് മത്സരങ്ങൾ നടക്കാറുണ്ട്, നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് പഠിക്കേണ്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ പാരഗ്രാഫ് തന്ന ചോദ്യങ്ങൾ ചോദിക്കാനും സാധ്യതയുണ്ട്. ലിമാദ ഇസ്തഅമലു നാസ് അൽ കുർസിയൽ മുതഹരിക്, എന്തിനാണ് ജനങ്ങൾ കുർസിയിൽ മുതഹരിക്ക് ഉപയോഗിക്കുന്നത്? ലി തഹറുക്ക് അല്ലേ, ലി തഹറുക്കി മിൻ മക്കാനിൻ ഇലാ മക്കാൻ, ആർക്ക് വേണ്ടിയിട്ടാ? ലി ദി ഖുദറാത്തിൻ മുഖ്തലിഫ, ഭിന്നശേഷിയുള്ളവർ. ദി ഖുദറാത്ത്, ഭിന്നശേഷിക്കാർ നമ്മൾ പഠിച്ചില്ലേ. ഓക്കെ, അതേപോലെ കുർസി മുതഹരിക്കിന്റെ അതേപോലെ ഖിസ്സാദാത്തിയ വരും. ഈ നല്ലാറ അല്ലേ. അന ഡാഷ് ലി ഡാഷ് അജ്ലിസു അലാ ഡാഷ് അന്നാസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ സെന്റൻസുകൾ മനസ്സിലാക്കിയിട്ട് പോവുക. ക്ലാസ്സുകൾ നേരത്തെ പറഞ്ഞ പ്ലേലിസ്റ്റിലുണ്ട്. ഒന്ന് ഞാൻ അതെല്ലാം കൂടി ഇവിടെ പറയാത്തത് എന്താണ്, ഈ വീഡിയോ വല്ലാതെ ലെങ്ത് ആയി പോവും, മുഴുവനായും ക്ലാസ് എടുക്കുന്നത് പോലെയാവും കേട്ടോ. ഒരിക്കൽ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും പറയാത്തത്. പിന്നെ അതുപോലെ ഒക്കാസ ഊന്നുവടിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക. പിന്നെന്താണ് മുഴുവൻ ഇയർ നമ്മുടെ ഇതിൻ്റെ സഹായിക്കുന്നത് അല്ലേ. ഹിയറിങ് എയ്ഡ്, ഹിയറിങ് എയ്ഡ് അല്ലേ, അതാണ് മുഴുവൻ ഹിയറിങ് എയ്ഡ്. ഞാൻ ഹിയറിങ് എയ്ഡാണ്, എൻ്റെ വലിപ്പം വളരെ ചെറുതാണ്, ഞാൻ ചെവിയുടെ പിറകിൽ ഒളിഞ്ഞിരിക്കും, ഞാൻ ചെവി കേൾവിക്കുറവുള്ളവരെ സഹായിക്കുന്നതാണ്. ഞാനൊരു വടിയാണ്, എൻ്റെ ശരീരം വളരെ മെലിഞ്ഞതാണ്, നീളമുള്ളതാണ്, ഞാൻ കണ്ണില്ലാത്തവൻ്റെ കണ്ണാണ്. ഞാൻ എന്താണ് കണ്ണാടിയാണ്, എനിക്ക് രണ്ട് കാലുണ്ട്, ഞാൻ ജനങ്ങളുടെ മുഖത്തിരിക്കും, ജനങ്ങളുടെ കണ്ണിന് ഞാൻ സഹായിക്കും കേട്ടോ. അപ്പൊ ഇതുപോലെ ഭിന്നശേഷിക്കാർ ഉപയോഗിക്കുന്ന ഏതെങ്കിലും വസ്തുക്കൾ തന്നിട്ട് അവൻ്റെ ആത്മകഥ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഉണ്ടാകും. കണ്ടോ, ഇവിടെ കണ്ടില്ല, ഇത് കുർസിയും മുത്തഹരിക്കന്നെ. പക്ഷെ ഹുർത്തിയും മുത്തഹരിക്കുന്ന ഹദീസ്, ഇതൊരു മോഡേൺ കുർസിയും മുത്തഹരിക്കാണ് അല്ലേ. അപ്പൊ അതിൻ്റെ ആത്മകഥ എങ്ങനെ വരിക നമുക്ക് നോക്കാം. ആത്മകഥ വരുന്നത് ഇതുപോലെ, അന കുർസിയും മുത്തഹരിക്ക്, ഞാൻ കുർസി തറാനി ഫിൽ മുസ്തഷ്ഫയാത്, ആശുപത്രിയിൽ നിങ്ങൾക്ക് എന്നെ കാണാം. ഇഖ്തറാനി സ്റ്റീഫൻ ഫാർഫ്ലർ, സ്റ്റീഫൻ ഫാർഫ്ലർ ആണ് എന്നെ അത് കണ്ടുപിടിച്ചത്. ഉസാവിദുൽ മരിയിൽ, ഞാൻ രോഗിയെ സഹായിക്കും. ലി സഹാബി മിൻ മെക്കാനി ഇലാ മെക്കാൻ, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി. ഓക്കെ, അപ്പൊ അതാണ് അതിൽ
പഠിക്കേണ്ടത്. പിന്നെ സ്റ്റീഫൻ ഹോക്കിന്റെ ആത്മകഥ, അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആത്മകഥ മനസ്സിലാക്കിയിരിക്കുക, അതിൽ അദ്ദേഹത്തിന്റെ ഇസ്മുൽ ക്യാമിൽ. പിന്നെ മൻ സ്റ്റീഫൻ ഹോക്കിങ്സ്, ആ ആലിമ മഷൂറാണ്. അദ്ദേഹത്തിന്റെ ജനന വർഷം, ജനന ഡേ എന്നാണ്, മക്കാനിൽ മീലാദ് ഓക്സ്ഫോർഡ്. അദ്ദേഹത്തിന്റെ ഇസ്മുൽ വാലിദ് എന്താണ്, ഫ്രാങ്ക് ഹോക്കിംഗ്. പിന്നെ ഇസ്മുൽ വാലിദത്ത് ഇസബൽ ഹോക്കിംഗ്. പിന്നെ അദ്ദേഹത്തിന്റെ ദിറാസ ജാമിയത്തു കേംബ്രിഡ്ജ് അല്ലെ. പിന്നെ അദ്ദേഹത്തിന്റെ മേഖല ഇസ്മു ഇൽമുൽ ഫിസിയ ഫിസിക്സ്. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. എന്നിട്ട് അദ്ദേഹത്തിന്റെ എന്താണ്, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ മുഅല്ലഫാത്ത് ഏതൊക്കെയാണ്, താരിഖു മൂജസ് ലി സമൻ, അൽ കൗനു ഫി ഖിഷ്ർ ജൗസ്. പിന്നെ അദ്ദേഹം താരിഖുൽ വഫാത്ത് 14 മാർച്ച് 2018, മെക്കാനുൽ വഫാത്ത് കേംബ്രിഡ്ജ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ബയാനാത്ത് ശഖ്സിയ പൂരിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും വേറൊരു ശാസ്ത്രജ്ഞൻ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ അദ്ദേഹം ഉണ്ടല്ലോ ഐസക് ന്യൂട്ടൻ, അല്ലെങ്കിൽ വേറൊരാളുണ്ടല്ലോ, അതുപോലെ തോമസ് ആൽഫ എഡിസൺ, നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് തോമസ് ആൽഫ എഡിസനെ കുറിച്ച്. അപ്പൊ അദ്ദേഹത്തിൻ്റെയൊക്കെ ഇതുപോലുള്ള ഒരു പാരഗ്രാഫ് തന്നിട്ട് എന്ത് ചെയ്യാൻ പറയും, ബയാനാത്ത് ശഖ്സിയ പൂരിപ്പിക്കാൻ വേണ്ടി പറയും. അപ്പൊ ആ ക്വസ്റ്റിന്റെ ഒരു മോഡല് ഞാനിവിടെ കാണിക്കാം. ഇതുണ്ട് ലാഹി തർജ്ജമത്തൽ ഹയാത്തിൽ മൗലാന അബുൽ കലാം ആസാദ്, അബുൽ കലാം ആസാദിന്റെ തർജ്ജമത്തൽ ഹയാത്ത് പ്രൊഫൈൽ തന്നിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര്, വാപ്പാടെ പേര്, ജന്മസ്ഥലം, ജനിച്ച പഠനസ്ഥലം ഒക്കെ ഉണ്ട്. പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നുണ്ടല്ലോ ഇങ്ങനെയാണ്, അൽ ഇസ്മുൽ ക്യാമിൽ കൊടുത്തിട്ടുണ്ട്, ഇസ്മുൽ വാരിദ് ഹയാത്തി, ബാക്കി രണ്ടെണ്ണം കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങള് എന്താണ് ഈ സൈഡിലുള്ള വാക്കുകളും, അതായത് നമ്മുടെ പുസ്തകത്തിലെ ഈ സംഭവങ്ങളും പഠിച്ചിട്ട് പോകണം കേട്ടോ. ചിലപ്പോൾ ഇത് അവിടെ തന്നിട്ടുണ്ടാവില്ല, അപ്പൊ നിങ്ങളത് എടുത്ത് എഴുതേണ്ടി വരും. ഓക്കെ, അതും പഠിക്കണം, ഇതിപ്പുറത്തുള്ള വാക്കുകളും പഠിക്കണം. ഓക്കെ, ഇവിടെ ഇസ്മുൽ വാലിദ് കഴിഞ്ഞാൽ ഇസ്മുൽ വാലിദത്തായിരിക്കും. പിന്നെ പറയാനുള്ളത് ഏതാണ്, ഇതില് അദ്ദേഹം പഠിച്ച ദിറാസ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മക്കാനിൽ മീലാദ് മക്കത്തുൽ മുഖറമ. അപ്പൊ അങ്ങനെ കണ്ടെത്തി എഴുതാനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, നിർബന്ധമായി മസ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ ആ ക്വസ്റ്റ്യൻ. പിന്നെ നമ്മള് ജൂഹ അൽ ഹാരിസി എന്ന എഴുത്തുകാരിയെ കുറിച്ച് പഠിച്ചു, അവരുടെ പുസ്തകം. എന്താ പുസ്തകത്തിന്റെ പേര്? സയ്യിദാത്തുൽ ഖമർ. അപ്പോ ഈ പാഠഭാഗത്തില് ഇതില് എന്താണ്, കലിമാത് അത് തഹദീബിയ എന്നാണ് നമ്മള് സംസാരമധ്യം ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെ. നമ്മൾ ഇതിന്റെ മുമ്പത്തെ പാഠത്തിലും പറഞ്ഞു അല്ലെ, അത് അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, ശുക്രൻ, മിൻ ഫദലിക്, അസ്സലാം ശുക്രൻ നന്ദി, മിൻ ഫദലിക് എന്ന് പറഞ്ഞാൽ പ്ലീസ്, തഫല്ലൽ വരൂ ഇന്ന് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ഈ വാക്കുകളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ ഇവിടെ പിന്നെ പറയേണ്ടത് മുംതാസ് വെരി ഗുഡ് അല്ലെങ്കിൽ എക്സലൻറ്റ്, ജസാക്കല്ലാഹു ഖൈർ, ഇതൊക്കെയാണ് ഇതിലെ അൽ കലിമാത് അത് തഹദീബിയ. അപ്പൊ ഇതുപോലെ ഒരു ഇന്റർവ്യൂ തന്നിട്ട് ഇതിലെ കലിമാത് അത് തഹദീബികളെല്ലാം കളഞ്ഞു തരും, എന്നിട്ട് നിങ്ങളത് പൂരിപ്പിക്കേണ്ടി വരും. ഓക്കെ, പിന്നെ നിങ്ങൾ ഇതിൽ പഠിക്കേണ്ടത് ഒരു കാര്യം എന്നുള്ളത്, ഒരാളോട് ഇന്റർവ്യൂ നടത്തുന്നതാണ്. ഇന്റർവ്യൂ നടത്തണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കണം അല്ലെ, ചോദ്യം ചെയ്യാൻ നമുക്കെന്ത് വേണം, ചോദ്യ വാക്ക് വേണം. അപ്പൊ അത് ആദ്യം പഠിക്കണം. ഇവിടെ ഐന ചോദ്യവാക്കാണ്, ഐന എവിടെ അല്ലെ. പിന്നെ അതാണ് മ എന്ത്. പിന്നെ മാതയും എന്ത്, അതുപോലെ മത്ത എന്ത് അല്ല എപ്പോൾ എന്നർത്ഥം. പിന്നെ മ, അപ്പൊ ഇതുപോലെ വേറെയുണ്ട്, കം എത്ര, പിന്നെ കൈഫ എങ്ങനെ, ഓക്കെ ബിക്കം എത്ര എന്നൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പൊ ചോദ്യവാക്കുകൾ വെച്ചിട്ട് എന്താണ് ഇവരോട് ഇന്റർവ്യൂ ചോദിക്കാൻ വേണ്ടി പറയാം. അപ്പൊ ഇവിടെ ഇന്റർവ്യൂ നടത്താൻ പറഞ്ഞ ആരോടാണ്, ഇവിടെ നമ്മളെ എന്താണ് മോട്ടിവേഷണൽ സ്പീക്കറായ ആരാണ്, ഖാനിമൽ മിഫ്താഹ്.
ഖാനിമൽ മുഫ്താ മുഫ്താഹ് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തോട് ഇന്റർവ്യൂ നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ചോദ്യവാക്കൾ കണ്ടില്ലേ, മാ എന്ത്, മൻ ആര്, മത എപ്പോൾ, ഐന എവിടെ, കൈഫ എങ്ങനെ അല്ലെ, പിന്നെ ഹൽ ആണോ, പിന്നെയോ മിൻ ഐന എവിടെ നിന്ന്, ക്യം എത്ര. അപ്പൊ ഇതില് ഇവരോട് നിങ്ങൾക്ക് വളരെ എന്താണ് സൂപ്പർ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, അതായത് വലിയ ആൾക്കാർ ചോദിക്കുന്നൊക്കെ ചോദിക്കാം, അതോടൊപ്പം നിങ്ങൾ വിദ്യാർത്ഥികളായതുകൊണ്ട് സിമ്പിളായ ചോദ്യങ്ങളും ചോദിക്കാം. അപ്പൊ ഞാൻ സിമ്പിളായി എങ്ങനെ ചോദിക്കാമെന്ന് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുതരാം. ഇവിടെ ഉണ്ടോ, ഇപ്പൊ മത്ത വെച്ചിട്ട് ചോദിച്ചിരിക്കുന്നുണ്ടല്ലോ, മാ വെച്ചിട്ട് ചോദിക്കണം, മാ ഇസ്മുക്കൽ കാമിൽ, മാ ഇസ്മുക്കൽ കാമിൽ. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിന്റെ സംസാര മധ്യം യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് യാ സയ്യിദത്തി എന്ന്, യാ സയ്യിദ് അല്ലെങ്കിൽ സയ്യിദത്തി. യാ സയ്യിദി എന്ന് പറഞ്ഞാ സാർ, നമ്മൾ ഒരു ബഹുമാനപ്പെട്ട ആളോടല്ലേ സംസാരിക്കുന്നത്. അപ്പോ ഈ യാ ഈ മാ ഇസ്മുക്കൽ കാമിലിന് മുമ്പിൽ നമ്മൾ യാ സയ്യിദി എന്ന് കേൾക്കണം. എന്ത്, യാ സയ്യിദി മാ ഇസ്മുക്കൽ കാമിൽ. അതുപോലെ യാ സയ്യിദി മത്ത വുലിത്ത, മനസ്സിലായോ? ഇനി ഇനി ചോദിക്കുന്ന ആള് ഒരു പെണ്ണാണെങ്കിൽ മത്ത വുലിത്തി എന്നാകും. അതുപോലെ ഐന വെച്ച എവിടെ, ഐന ഉലിത്ത അല്ലെങ്കിൽ തീ ആണ് പെണ്ണു അനുസരിച്ച് മാറും. കണ്ടോ, മിൻ ഫദലിക അഖ്ബിർനി അനുസ്രതിക്. പിന്നെ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് അഖ്ബിർനി. എന്താണ് അഖ്ബിർനി? അഖ്ബിർനി എന്ന് പറഞ്ഞാൽ എന്താ, അറിയിച്ചു പറഞ്ഞാലു എന്നാണ്. അഖ്ബിർനി അൻ ഉസ്രതിക്, അഖ്ബിർനി അൻ ഇസ്മിക്, അഖ്ബിർനി അൻ മീലാദിക്, അഖ്ബിർനി അൻ ദിറാസത്തിക്. എന്ത് വാക്കും അഖ്ബിർനി വെച്ച് ചോദിക്കാം കേട്ടോ. പഠനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അഖ്ബിർനി, അല്ലെങ്കിൽ ഐനക്കാനത്തെ ദിറാസത്തുക്ക, നിങ്ങളുടെ പഠനം എവിടെയായിരുന്നു, മാഹിയ തഹദിയത്തിലെത്തി ഖലബത് ഫി ഹയാതിക, നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട വെല്ലുവിളികൾ എന്തായിരുന്നു. ഇപ്പൊ ഖാനിമൽ മുഫ്താഹിന് വെല്ലുവിളികൾ നേരിടണം. അപ്പൊ ഇതുപോലെ ഭിന്നശേഷിക്കാരായ ആളുകളുടെ ജീവിതത്തിൽ അതിനെക്കുറിച്ച് അവരോടായിരിക്കും ചിലപ്പോൾ ഇന്റർവ്യൂ നടത്താൻ പറയുക. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കോമൺ ആയി പഠിച്ചിട്ട് പോയി അതെല്ലാവരോടും ചോദിക്കാവുന്ന കോമൺ ആയ ചോദ്യങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ ഈ കാര്യങ്ങൾ എല്ലാവരോടും കോമൺ ആയി ചോദിക്കാവുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങൾ പോയി പഠിച്ച് എഴുതി വെച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇവിടെ ഖാനിമൽ മുഫ്താഹിനോട് ചോദിക്കേണ്ട ഇതിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കേണ്ട കാര്യങ്ങൾ ഞാനിപ്പോ കാണിച്ചു തരാം. ഇതുണ്ടോ, മാ ഇസ്മുക്കൽ കാമിൽ, പിന്നെയോ മൻ വറാ ഹാദൽ നജാഹ്, താങ്കളുടെ വിജയത്തിന്റെ ഈ വിജയത്തിന്റെ പിറകിൽ ആരാണ്. പിന്നെ മത്ത വെച്ച് ചോദിച്ചിരിക്കുന്നത് മതാബദത്ത് ശരിക്കത്തൊക്കെ, താങ്കളുടെ കമ്പനി എപ്പോൾ, അദ്ദേഹം ഒരു കമ്പനിയുടെ ഉടമയാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുന്നത് അയിന തസ്കുനിൽ ആൻ, ഇപ്പൊ എവിടെ താമസിക്കുന്നത്, കൈഫ താറഫ്ത അലാ ഖുദറാതിക്, താങ്കളുടെ കഴിവ് താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഇപ്പൊ കൈഫ് വെച്ചിട്ട് ഹൽ അൻതറാലിൻ ഫി ഹയാതിക്, ഹൽ വെച്ചിട്ട് താങ്കൾ താങ്കളുടെ ജീവിതത്തിൽ സന്തോഷവാനാണോ. മിൻ അയിന തൻഷുറു ഖനാതക്, താങ്കൾ എവിടെ നിന്നാണ് താങ്കളുടെ ചാനൽ പബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. കം ബർണാമജൻ ഷാറക് ദുവലിയൽ, കം എത്ര അല്ലെ എത്ര പരിപാടികൾ ലോകതലത്തിൽ താങ്കൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ കൂടിയ ചോദ്യങ്ങളാണ്. ഇത് ചോദിച്ചില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ സിമ്പിൾ ചോദ്യങ്ങൾ ചോദിച്ചാലും നമുക്ക് മാർക്ക് കിട്ടും എന്നാണ് സൂചിപ്പിച്ചത് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൽ പഠിക്കാനുള്ള ഒരു കാര്യം എന്നുള്ളത് കാനാ വാഹവാത്താണ്. ഏതാണ് കാനാ വാഹവാത്? ഒന്ന് കാനാ ലാൽ, പിന്നെയോ പിന്നെ എവിടെയുണ്ട് അസ്ബഹ, സ്വാറ അല്ലെ, അംസ, ബാത്ത, വല്ല, അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഉണ്ട്, സ്വാറ, അംസ, വല്ല, ബാത്ത. ഇതിന്റെ പ്രത്യേകത എന്നാൽ ഇവ ഒരു കംപ്ലീറ്റ് സെന്റൻസിന്റെ മുമ്പിൽ വരും. കംപ്ലീറ്റ് സെന്റൻസ് എന്ന് പറഞ്ഞാല് ഉദാഹരണം നസീമുൻ ദാരിസുൻ, ഈ കാന വരുന്നതിന് മുമ്പ് ഈ സെന്റൻസ് എങ്ങനെയായിരുന്നു, നസീമുൻ ദാരിസുൻ എന്നാണ്. നസീം ഒരു വിദ്യാർത്ഥിയാണ്. അപ്പൊ അതിന്റെ മുമ്പിൽ കാന വന്നതോടുകൂടി അതിന്റെ ആദ്യ ഇസ്മ അതായത് നസീം അതിന് അതിന് റഫ് അതങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷെ രണ്ടാമത്തെ ഇസ്മ ദാരിസുൻ എന്നുള്ളത് എന്തായി മാറും, ദാരിസൻ. അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് തൻവീന് വരും. അത് കാന വന്നാലും അസ്ബഹ വന്നാലും വല്ല വന്നാലും അംസ വന്നാലും സാറ വന്നാലും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. പക്ഷെ കാനയുടെ അർത്ഥം എന്താണ്, ആയിരുന്നു എന്നാണ്.
അപ്പൊ നസീം വിദ്യാർത്ഥി ആയിരുന്നു, അസ്ബഹ പറഞ്ഞാൽ ആയി, സ്വാറ എന്നാൽ ആയി തീർന്നു എന്നാണ്, ലൊല്ല എന്നാൽ ആയി എന്നാണ്, അംസയും ആയി എന്ന് തന്നെയാണ്, ഫാത്തയും ആയി എന്ന് തന്നെയാണ്. പക്ഷെ ഓരോ സമയത്താണ്, സ്വാറ ഒരു അവസ്ഥയിൽ നിന്ന് വേറെ അവസ്ഥയിലേക്ക് മാറുമ്പോഴാണ്. അംസ എന്നാൽ വൈകുന്നേര സമയം ഒരാൾ ആയി തീരൂലേ, അതാണ് പറയുന്നത്. ലൊല്ല എന്ന് പറഞ്ഞാൽ ഒരു ഉച്ച സമയമാണ്, ഫാത്ത എന്നാൽ രാത്രി. ഓക്കെ, അപ്പൊ ഇതേ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതുണ്ടാവുക, കാന ഡാഷ് അല്ലെങ്കിൽ കാന നസീമുൻ ഡാഷ് ബ്രാക്കറ്റില് ദാരിസുൻ ദാരിസൻ, ഏതെഴുതും? ദാരിസ. അപ്പൊ കാനയുടെ നിയമം വന്നാൽ ദാരിസൻ എന്ന് എഴുതണം കേട്ടോ. ഇനി അതുപോലെ തന്നെ അസ്ബഹയും വെച്ച് വരും. ചിലപ്പോ ഫ അസ്ബഹ ഡാഷ് മസ്റൂറുൻ, അസ്ബഹ ഡാഷ് മസ്റൂറൻ. അപ്പൊ ബ്രാക്കറ്റില് നസീമുൻ നസീമൻ, ഏതെഴുതും? ആദ്യത്തെ ഇസ്മിന് റഫാണ്, അതായത് ആദ്യത്തെ ഇസ്മിന്റെ അവസാനത്തെ അക്ഷരത്തിന് ലമ്മായിരിക്കും, അപ്പൊ നസീമുൻ എന്ന് തന്നെ പറയും. ഓക്കെ, ഇവിടെ ഇതുപോലെ സെന്റൻസ് ഉണ്ടാക്കാൻ വരും. ചിലപ്പോ നിങ്ങൾക്ക് തരിക നസീമുൻ ദാരിസുൻ, എന്നിട്ട് ബ്രാക്കറ്റില് അദ്ഖിൽ ഖാന എന്നായിരിക്കും, ആ സെന്റൻസിൽ ഖാന കൊണ്ടുവരിക എന്നാണ്. അപ്പോ ഖാന നസീമുൻ ദാരിസൻ എഴുതണം. ഓക്കെ, ഇങ്ങനെ മൂന്നാല് രീതിയിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കും. ഇതുപോലെ പട്ടം വരച്ച് ചോദിച്ചാൽ പറഞ്ഞാലും സെന്റൻസുകൾ ഉണ്ടാക്കാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടണം. ഓക്കെ, അതാണ് ഖാന വൈസ്മില് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഉള്ളത് പദ്യമാണ്. ഈ പദ്യത്തിൽ സാധാരണ നമുക്ക് ചോദിക്കുന്നത് ഇദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക. അദ്ദേഹം ഒരു മിസർ ഈജിപ്ഷ്യൻ കവിയാണ്. അദ്ദേഹത്തിന്റെ ഷായറുൻ നീൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ലഖബ് അല്ലേ. പിന്നെ അദ്ദേഹം കെയ്റോയിൽ മരണപ്പെട്ടു 1932. അദ്ദേഹം ഷോറാവ് അസറുൽ ഹദീസ്, ആധുനിക കവികളിൽ പ്രമുഖനാണ് കേട്ടോ. അത് മനസ്സിലാക്കിയിരിക്കുക. ഇത് തന്നിട്ട് ചിലപ്പോൾ ബയാനാദ ശക്സിയെ ചോദിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ പദ്യത്തിലെ ഇതുമായി ബന്ധപ്പെട്ട ഈ നഹ്നു അത്ഫാലും സിഗാർ ഫീ നഷാത്തിൻ കൽകിബാർ, ഇത് വെച്ചിട്ട് ഇതിന്റെ ഒരു ചിത്രം തരും, എന്നിട്ട് ആ ചിത്രത്തിന് അനുയോജ്യമായ വരികൾ എന്താ പറയുക. അപ്പൊ നമ്മൾ ഈ വരികൾ എടുത്ത് എഴുതേണ്ടി വരും. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ടോ അങ്ങനെ? ഇല്ല കേട്ടോ. ചിലപ്പോ ഇതേ ആശയത്തിലുള്ള ഒരു സെന്റൻസ് തരും, എന്നിട്ട് ഒരു സെന്റൻസ് തന്നിട്ട് മൂന്നാല് വരികളും വരും. അപ്പൊ നിങ്ങൾ യഥാർത്ഥ വരിയായ നഹ്നു അത്ഫാലു സിഗാർ മാത്രം എടുത്ത് എഴുതേണ്ടി വരും. അങ്ങനെയും പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഓക്കെ കേട്ടോ. അപ്പൊ അങ്ങനെ ഇതിന്റെ അർത്ഥവും മനസ്സിലാക്കുക. അർത്ഥം മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ സെവന്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, ക്ലാസ് ഉണ്ട്. പിന്നെ ഇതിൽ പഠിക്കേണ്ടത് അന നഹ്നു എന്നുള്ള പ്രയോഗമാണ്. അനയുടെ അർത്ഥം എന്താ? ഞാൻ. നഹ്നുവോ? ഞങ്ങൾ അല്ലെ. അപ്പൊ ഒരു ഇസ്മുൽ മുലാ അല്ലെങ്കിൽ ഫേലുൽ മുലാരി, ഫേലുൽ മുലാരി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ അക്കല തിന്നു, യവക്കുലു തിന്നുന്നു. യവക്കുലു ആണെന്ത്? മുലാരി. നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചതാണ്, ഫസ്റ്റ് യൂണിറ്റ്. അപ്പൊ ഫസ്റ്റ് യൂണിറ്റിന്റെ നോട്ട്സ് ഞാൻ അതിനുമുമ്പ് പറഞ്ഞു കേട്ടോ. അപ്പോ അതിന്റെ യവക്കുലു എന്ന് പറഞ്ഞാൽ തിന്നുന്നു. അപ്പൊ ഞങ്ങൾ തിന്നുന്നു പറയാൻ വേണ്ടിയിട്ട് എന്താണ് അതിന്റെ മുമ്പിൽ നാ ചേർത്താൽ മതി. അപ്പൊ നഴുക്കുലു. ഇവിടെ നോക്കൂ, ഞഴ്ത്തനി. ശരിക്ക് യഴ്ത്തനി, യഴുത്തനി പരിഗണിക്കുന്നു, ഞങ്ങൾ പരിഗണിക്കുന്നു എന്ന് പറയാൻ യാ മാറ്റിയിട്ട് നാ വെച്ചു അല്ലേ. അതുപോലെ യത്തുലുബു തേടുന്നു, ഞങ്ങൾ തേടുന്നു, നത്തുലുബു, നാ ചേർക്കുക. യുക്കവി ശക്തിപ്പെടുത്തുന്നു, ഞങ്ങൾ ശക്തിപ്പെടുത്തുന്നു, നുക്കവി അല്ലേ. യബഹി ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ യാ മാറ്റി നബഹി. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ അന വന്നാൽ. അന വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ യലബു ആയിരുന്നു. യലബു എന്ന് പറഞ്ഞാൽ കളിക്കുന്നു, ഞാൻ കളിക്കുന്നു എന്ന് പറയാൻ യാ മാറ്റി ആ ചേർക്കുക. ഏത്? അനയുടെ ആ. ഇവിടെ നഹ്നുവിന്റെ ന, അങ്ങനെ ഓർത്താ മതി. അനയുടെ ആയും നഹ്നുവിന്റെ നായും. ഓക്കെ, അപ്പൊ ഇവിടെ അന അൽ അബു, നഹ്നു അൽ അബു. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇരിക്കുന്നു അല്ലെ. ഇരിക്കുന്നു എന്നുള്ളതിന് നമ്മൾ യജിലിസു എന്നാ പറയാ. അപ്പൊ ഞാൻ ഇരിക്കുന്നു എന്ന് പറയാൻ അന അജിലിസു. ചിലപ്പോ ബ്രാക്കറ്റിലെ യജിലിസു തന്നിട്ടുണ്ടാവും, ചിലപ്പോ ഉണ്ടാവില്ല, എന്നാലും ഓർത്തിരിക്കുന്നു. അപ്പൊ ഇവിടെ യജിലിസു നഹ്നു നജിലിസു എന്നായിരിക്കും. നഹ്നു നജിലിസു. ഇവിടെയോ? ഇവിടെ യക്റവു വായിക്കുന്നു അല്ലെ. അപ്പൊ ഞാൻ വായിക്കുന്നു, അന അക്റവു.
യാ മാറ്റി ആ ചേർത്തു. നഹനു നഖ്റഉ, ഇവിടെയോ യക്തുബു എന്ന് എഴുതുന്നു എന്നുള്ളത്. അപ്പൊ അന അക്തുബു, ഇവിടെ നഹനു നഖ്തുബു. ഓക്കെ, ഇതുപോലെ ചിത്രം തന്നിട്ട് അനയും നഹനും വെച്ച് ഫേലുകൾ ഇസ്മുൽ മഹ്ഫീലുൽ മുളാരി കംപ്ലീറ്റ് ചെയ്യാൻ ഉണ്ടാകും. പിന്നുള്ളത് ഈ മുഫറും ജമ്മുവാണ് അല്ലെ. മുഫറും ജമ്മു എങ്ങനെയാ ചോദിക്കാന്ന് വെച്ചാല് ചിലപ്പോ മുഫറ തരും, ഈ ജമ്മു ഉണ്ടാവില്ല. ചിലപ്പോ ജമ്മു തരും, മുഫറത് ഉണ്ടാവില്ല. മുഫറത്, ഈ മുഫറത് ഉണ്ടാവില്ല. അപ്പൊ മുഫറത് എഴുതേണ്ടി വരും. രണ്ടു രീതിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവും കേട്ടോ. ചിലതിന് മുഫറത് ഉണ്ടാവില്ല, ചിലതിന്റെ ജമ്മു ഉണ്ടാവില്ല. അപ്പൊ മുഫറതും ജമ്മും മാറ്റി മാറ്റി എഴുതാൻ പഠിക്കണം. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് രണ്ട് യൂണിറ്റിലുമായിട്ട് പഠിക്കാനുള്ള പ്രത്യേകം നോട്ട്സ്. നന്നായി പഠിക്കുക, നന്നായി എന്താണ് എന്താണ് തയ്യാറാവുക. അള്ളാഹു എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങിക്കാൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊക്കെ എത്തിച്ചു കൊടുക്കുക, അവർക്ക് അയച്ചു കൊടുക്കുക. നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ സ്കൂൾ അറബിക് ഗൈഡ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം. അപ്പൊ പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങളുടെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അന്നേരം നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.